മലപ്പുറത്തുനിന്ന് കുറച്ച് സ്കൂൾ കുട്ടികൾ, നമ്മൾ പലതരത്തിലുള്ള നിവേദനങ്ങൾ, ആവശ്യങ്ങൾ, പരാതികൾ, മെമ്മോറാണ്ടും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഉള്ളിൽ തട്ടിയ ഒരു സംഗതി. ആ എം എൽ എയുടെ പ്രതികരണം അറിയാനാണ് കാത്തിരിക്കുന്നത്. സസ്പെൻസ് വിട്ടിട്ട് കാര്യത്തിലേക്ക് കടക്കാം. കാര്യത്തിലേക്ക് കടന്നാൽ ഒരു സ്കൂൾ തുറന്ന് നമുക്കറിയാം ഒരു മാസം കഴിഞ്ഞു. പക്ഷേ ഈ ഒരു മാസമായിട്ടും ഈ ദുരിതയാത്ര തുടരുന്ന ആ കുട്ടികൾ മലപ്പുറത്തെ കുട്ടികളാണ്, മലപ്പുറത്തെ കൊച്ചു കൂട്ടുകാരാണ്. അവർ ഒരു പരാതി എഴുതി അവരുടെ ജനപ്രതിനിധികൾക്ക്. കൊണ്ടോട്ടിയിലെ മേലെ പുതുക്കോട് കാടേപ്പാടം റോഡ്, അവിടെ 15 വർഷമായി ഈ റോഡുണ്ട്. പക്ഷെ ഇതുവരെ അത് ടാർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാലവും ഈ ചെളിയിലൂടെയാണ് ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. അപ്പൊ നമുക്ക് അവിടുന്ന് ഈ കൊച്ചുകുട്ടികൾ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ എം എൽ എക്കും എം പിക്കും ഒക്കെ കത്തെഴുതുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഈ കുട്ടികൾ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് ആദ്യം ഈ കുട്ടികളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. നമ്മുടെ റിപ്പോർട്ടർ പോയി എടുത്തപ്പോൾ നേരത്തെ പോയി എടുത്തത് കേൾക്കാം. പ്രിയപ്പെട്ട എം എൽ എ, ഞങ്ങൾക്ക് റോഡിൽ ചളിയായിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. റോഡൊന്ന് നന്നാക്കി തരണം. പ്രിയപ്പെട്ട എം എൽ എ, ഇവിടെ കൂടെ സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഫുള്ള് ചളിയാണ്, മഴ പെയ്തിട്ട് കൂടുതൽ ചളിയാണ്. ഈ റോഡൊന്ന് നന്നാക്കി തരണം. പ്രിയപ്പെട്ട എം എൽ എ, നമ്മളെ റോഡ് ഭയങ്കര ചളിയാണ്, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ചളിയായിട്ട് നമ്മളെ റോഡൊന്ന് നന്നാക്കി തരുക. എം എൽ എക്ക് ആത്മഹത്യ പ്രശ്നം എഴുതുന്ന കത്ത്, ഈ റോഡിൽ കൂടെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങളുടെ അവസരത്തിലെല്ലാം ചളി ധരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ സൈക്കിൾ ഓടിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. യെസ്, നമുക്ക് ഈ കൊച്ചു കൂട്ടുകാരോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ആ പ്രദേശവാസികളും ഉണ്ട്. സോണൽ കൃഷ്ണ അവിടെ ഉണ്ട്. സോണലും കൃഷ്ണകുമാറും, എം പി കൃഷ്ണകുമാറും ഈ വാർത്ത നമ്മളിലേക്ക് എത്തിച്ചത്. സോണൽ, എന്താണ് ഈ നിവേദനം നൽകിക്കഴിഞ്ഞോ? അങ്ങനെയാണല്ലോ ഏറ്റവും ഒടുവിൽ അറിഞ്ഞ വിവരം. ഈ നിവേദനം നൽകിക്കഴിഞ്ഞോ? എന്താണ് അവിടെ നിന്നുള്ള പ്രതികരണം? എം എൽ എയുടെയോ എം പി യുടെയോ മറുപടി വന്നിട്ടുണ്ടോ? എന്ത് പറയുന്നു കുട്ടികൾ? പ്രദീപ്, വീണ, ഗുഡ് മോർണിംഗ്. എന്തായാലും കുട്ടികൾ പരാതി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ പ്രദേശവാസികളെല്ലാവരും ചേർന്ന് എം എൽ എക്ക് നിവേദനവും കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. എന്തായാലും മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളോടൊപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുട്ടികളൊക്കെ ഈ പ്രദേശത്തിൻ്റെ ചിത്രം ഉൾപ്പെടെ വരച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാൻ, പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കാഴ്ച. ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മോളെ, എന്താണ്, സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല, റോഡിൽ മുഴുവൻ ചളിയാണ്, വാഹനങ്ങളൊന്നും പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ചളിയൊക്കെ മേത്താകുന്നുണ്ട്. ഡ്രസ്സിലൊക്കെ ചളിയാവുന്ന സ്ഥിതിയാണ് അല്ലേ? എന്താണ് സ്കൂളിന്റെ? ഞങ്ങൾ പോകുമ്പോൾ ഷൂസിലേക്കും വടിവിലേക്കും ഒക്കെ ചളി തെറിച്ചിട്ട് അവിടെ സ്കൂളിലെത്തിയിട്ട് ഞങ്ങൾ കഴുകി കളയില്ല. അപ്പോൾ മിസ്സുമാരൊക്കെ വരെ ചോദിക്കും. അതേമാതിരി ഇവിടെ കുണ്ടും കുഴിയായിട്ട് കിറ്റത്തെ സ്നാക്സൊക്കെ പുറത്തേക്ക് ചാടിയിട്ട് കിറ്റൊക്കെ വൃത്തിയേടാകും. ഞങ്ങൾക്ക് ഇത് കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡ്രസ്സിലൊക്കെ ചളിയാവുന്ന അവസ്ഥയാണ്. എവിടേക്ക് പോകാൻ, സ്കൂളിലായാലും ആശുപത്രിയിൽ എവിടെയും പോകാൻ പറ്റില്ല. വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല, കുലുങ്ങി കുലുങ്ങി ആണ് പോവുക. പിന്നെ വണ്ടിയൊക്കെ പോകുമ്പം നമ്മൾ മേത്ത് ചളിയൊക്കെ തെറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേണ്ടവരടുത്ത് എത്തിയിട്ട് ഞങ്ങൾക്ക് ഈ റോഡ് ടാർ ചെയ്ത് തരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയിലേക്ക് കത്ത് എഴുതിയിട്ടുള്ളത് അല്ലേ? അതെ. എന്താണ് റോഡിൻ്റെ അവസ്ഥ? എങ്ങനെ? ഫുള്ള് ചളിയാണ്, സ്കൂളിലേക്ക് പോകാനൊന്നും കഴിയില്ല. പിന്നെ ഇതിലൂടെ പോകുമ്പോൾ വണ്ടിയൊക്കെ അങ്ങോട്ട് വരുമ്പോൾ മേത്ത് ഫുള്ള് ചളിയായിട്ട് സ്കൂളിൽ നിന്ന് ചോദിക്കും ഇതെങ്ങനെ ആയെന്നൊക്കെ. അപ്പോൾ ഇത് നന്നാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. അത്ര എന്തായാലും കുട്ടികൾ പറയുന്നതിൽ നിന്ന് വ്യക്തമാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. കാരണം 15 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ റോഡിങ്ങനെ കിടക്കാൻ തുടങ്ങി. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാൽ കൊള്ളാം. അതായത് ഏകദേശം 1.5 കിലോമീറ്ററിനടുത്ത് ഈ റോഡ് നീളമുണ്ട്. പക്ഷേ ഇതുവരെ ഈ റോഡ് ടാർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വണ്ടി, ഒരു ബൈക്ക് വരുന്നുണ്ട്. അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയാണ് അവിടുന്ന് വരുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഇതാണ് ഇവിടുത്തെ ഓരോരുത്തരുടെയും സ്ഥിതി. കാരണം തുടർച്ചയായിട്ടവർ അധികാരികൾക്ക് മുമ്പിൽ പോയി പരാതി പറയുന്നുണ്ട്, പക്ഷേ ഒരു തരത്തിലും ഇവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. കാരണം തുടർച്ചയായിട്ട് തങ്ങൾ പരാതിയുമായി എത്തുമ്പോൾ അവഗണന മാത്രമാണ് അധികാരികളുടെ മുൻപിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇത് ചർച്ചയാക്കാൻ തന്നെയാണ് ഇനി ഇവരുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എം എൽ എയെ കണ്ട് ആ നിവേദനം കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ അവരുടെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. ഇപ്പോൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ചേട്ടാ, ഒരുപാട് വർഷമായല്ലോ
എന്താണ് ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെ? ഈ റോഡ് നിലവിൽ 35 വർഷമായി ഈ റോഡ് നിലവിൽ വന്നിട്ട്. 25 വർഷത്തിലധികമായി ഇത് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട്, പഞ്ചായത്തിൻ്റെ ആസ്റ്റേറ്റിൽ ഉൾപ്പെടുത്തിയ 25 വർഷമായ റോഡാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പ്രഭാതത്തിൽ തന്നെ ഇത്രയും ആളുകൾ കൂടിയതറിയാം. ഈ ഒരു ദുരിതാവസ്ഥ, കാരണം ഈ ഒരു പ്രദേശത്തിൻ്റെ ദുരിതാവസ്ഥ, 150 കുടുംബങ്ങൾ ഈ ഒരു ഇരുകരകളിലായിട്ട് താമസിക്കുന്ന കുടുംബങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്ന റോഡ്, മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന റോഡാണിത്. ഇതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്ന് നാമമാത്രമായ ഫണ്ട് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പയറിങ് മാത്രം, ഓരോ വർഷവും ഇതുപോലെയുള്ള കാലവർഷം വരുന്ന സമയത്ത് മണ്ണിടാനോ അല്ലെങ്കിൽ ഒരു കോറി വേസ്റ്റ് അടിക്കാനോ ഉള്ള ഒരു ചെറിയ നാമമാത്ര ഫണ്ട് മാത്രമാണ് ഈ റോഡിന് ഇക്കാലം വരെ വെച്ചിട്ടുള്ളത്. ഈ 35 വർഷം അല്ലെങ്കിൽ 25 വർഷം ഏറ്റെടുത്ത സമയം മുതൽ ഈ റോഡിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫണ്ട് വേണ്ടപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു 1.5 കിലോമീറ്ററിനുള്ളിലുള്ള റോഡ് ഒരു 100 മീറ്റർ ഓരോ വർഷവും ഈ റോഡ് നന്നാക്കാൻ വേണ്ടി ഒരു ഫണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് ഇന്ന് നല്ലൊരു റോഡായി മാറുന്നു. കാരണം ഇത് കാരാട് മുതൽ അല്ലെങ്കിൽ ഈ ഒരു മിംസ് നഴ്സിംഗ് കോളേജിൻ്റെ അവിടുന്ന് മുതൽ മറ്റൊരു പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ്. മാത്രമല്ല ഈ റോഡ് ചെന്ന് കയറുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റോഡിലേക്കാണ് ഈ റോഡ് ചെന്ന് കയറുന്നത്. അത് വലിയ റോഡായി രൂപാന്തരം പ്രാപിക്കാൻ പോവുകയാണ്. കാരണം നേരത്തെയുള്ള 6 മീറ്റർ റോഡ് 8 മീറ്ററായി രൂപാന്തരം പ്രാപിച്ച് വലിയ റോഡായി മാറാൻ പോവാണ്. അതിലേക്ക് എത്തേണ്ട റോഡാണ്. മാത്രമല്ല ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റോഡ് ഈ ഒരു ദുരിതാവസ്ഥയിൽ കിടക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത്രയും കാലമായിട്ട് പെട്ടില്ല എന്നുള്ളത് വലിയൊരു വിവേചനം തന്നെയാണ്. കാരണം ഈ ഒരു നിങ്ങൾ പലതവണ പരാതിയുമായി എത്തുന്നുണ്ട്, അപ്പോഴൊക്കെ അവഗണന മാത്രമാണ് നേരിട്ടിട്ടുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം പലതവണ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ അടുത്തൊക്കെ എത്തിയിട്ടും ഇത് വേണ്ടത്ര രീതിയിൽ ഇതിനെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ള, അല്ലെ ഇവിടുത്തെ ജനങ്ങളെ വേണ്ടത്ര ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം വർഷാവർഷം നമുക്ക് ജനപ്രതിനിധികളായി എത്തുന്ന ആളുകളും അതുപോലെ തന്നെ വോട്ട് ചോദിച്ചു വരുന്ന ആളുകളൊക്കെ സഞ്ചരിക്കുന്ന റോഡാണ്. ഈ റോഡിലൂടെയാണ് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു നാടിനോടുള്ള അവഗണന, അതാണ് നമുക്ക് ഈ ഒരു രാവിലെ തന്നെ ഈ ഒരു കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ കുട്ടികളടക്കം പറഞ്ഞു തുടങ്ങി. കാരണം ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു വാഹനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒരു സുഖമില്ലാത്ത ആൾ, പെട്ടെന്നൊരു അസുഖം ബാധിച്ച ഒരാളെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു കേസിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള, കാരണം എടുത്ത് ഇവിടുന്ന് ആ സൈഡിലേക്ക് അങ്ങോട്ടും കുന്നാണ് ഇങ്ങോട്ടും കുന്നാണ്, അതിൻ്റെ ഒരു കരയിൽ താഴെ കൂടെ പോകുന്ന റോഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നുള്ള ആളുകളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട റോഡ് ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ റോഡ് വർഷങ്ങളായിട്ട് ഈ രീതിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദുരിതം തന്നെയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരിതമാണ്. ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ. കാരണം ഇപ്പോൾ ജനങ്ങൾ ഇറങ്ങി ഒരു വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ മുന്നിലാണ്. ഈ ജനങ്ങൾ മുഴുവൻ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അധികാരികൾ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നുള്ള അവസ്ഥ. കാരണം ഇക്കാലം വരെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു വളരെ നാമമാത്ര ഫൈൻഡ് 1 ലക്ഷമോ 2 ലക്ഷമോ രൂപയാണ്. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരിധിയുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ MLA ആയാലും MLA ഫണ്ട് ഈ കാലം വരെ ഈ റോഡിന് കിട്ടിയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ MP ഫണ്ടും, ഒരു ഫണ്ടും ഈ റോഡിന് ഈ കാലം വരെ കിട്ടിയില്ല എന്നുള്ളത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും പ്രധാനമായി പറയുന്നത് ഇവരുടെ സങ്കടം തന്നെയാണ്. കാരണം കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വിഷയം പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ്, ഒരുപാട് കാലമായല്ലോ ഇതിങ്ങനെ? ഒരുപാട് കാലമായി, 10-30 വർഷത്തോളമായി. ഞാനിവിടെ അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. ഈ 2-3 മാസം ക്ഷേത്രത്തിൽ ഒരാളും വരില്ല. ഈ റോഡ് മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ മാർഗമുള്ളൂ. പല പരാതികളും പറയുമ്പോൾ എല്ലാവരും കൊടുക്കുന്നൊക്കെ ഉണ്ട്, എന്നാലും ആരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യതയിലുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ചർച്ചയാക്കിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ ആ ഒരു ആവശ്യം. അതുപോലെ തന്നെയാണ് ഈ കുട്ടികൾ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. പ്രദീപാണ് സോണൽ, ഈ നമ്മൾ ഇതിൻ്റെ അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടു. ഒറ്റ കാര്യം മാത്രം ഇപ്പോൾ പറയുക, അതായത് അവിടെ എത്ര ജനങ്ങൾ അല്ലെങ്കിൽ എത്ര വീടുകൾ, എത്ര കുടുംബങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, യുവാക്കളുണ്ട്. ഒരു 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 വലിയ ഗ്രാമം, ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടു. രണ്ട് കാര്യം അറിയേണ്ടത് വളരെ പെട്ടെന്ന്. കാര്യം നമുക്ക് ഈ സമയം ഇന്ന് കുറച്ചേ ഉള്ളൂ. കാര്യം 8:30 ആകുമ്പോഴേക്കും യൂറോ കോപ്പയിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭവങ്ങളിലേക്കും കടക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങൾ സോണലിനോട്. ഒന്ന്, അവിടെ എത്ര പേരുണ്ടെന്നുള്ളത് മാത്രം ഇപ്പോൾ പറയുക. രണ്ട്, സോണൽ അവിടെ ഈ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിപ്പിക്കരുത്. സോണൽ അവരുമായി തുടർന്ന് സംസാരിക്കുക, കൃഷ്ണകുമാറിനോട് പറഞ്ഞത് റെക്കോർഡ് ചെയ്യുക. നമുക്കത് വീണ്ടും
കാണിക്കണം. കാര്യം ഈ പുത്തൻ പുലരിയിൽ വെറുതെ ഒന്ന് ഇങ്ങനെ കാണിച്ചു പോയാൽ പോരാ, ഒരു കൗതുകം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കുട്ടികൾ ഇടപെട്ട് എം എൽ എക്കും എം പിക്കും ഒക്കെ കത്തെഴുതുന്നു എന്നുള്ളൊരു കൗതുകം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്തൊരു നാടിൻ്റെ വലിയൊരു വിഷയമാണ് ഈ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മൾ ഈ ന്യൂയോർക്കിലെ പോലുള്ള റോഡുകളിൽ കൂടിയൊക്കെ ചീറിപ്പായുന്ന ഇക്കാലത്ത് ചെളിയിൽ വീഴാതെ, നിലത്ത് വീഴാതെ, തെന്നി വീഴാതെ കുട്ടികൾ സ്കൂളിലേക്കും കോളേജിലേക്കും മുതിർന്നവർ ആശുപത്രിയിലേക്കും ഒക്കെ ഒന്ന് പോകട്ടെ. അപ്പോൾ ഈ അവിടെയുള്ള ഓരോരുത്തരുടെയും അഭിപ്രായം, അവരുടെ പ്രതികരണം, അവരുടെ ആവശ്യം, അവരുടെ ആവലാതി, അത് റെക്കോർഡ് ചെയ്യുക. അത് നമുക്ക് വീണ്ടും കാണിക്കാം, അതിനുള്ള സമയവും നമുക്ക് അറിയിക്കാം. കഴിയുമെങ്കിൽ ഗ്രൗണ്ട് റിപ്പോർട്ടിൽ തന്നെ നമുക്കിത് വിശദമായി അവതരിപ്പിക്കാം. സോണൽ ഒരൊറ്റ ചോദ്യം, അതിന് മാത്രം ഉത്തരം പറയുക. അത് കഴിഞ്ഞ് സോണലിന് അവിടെ ആ നാട്ടുകാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ തുടരാം. പ്രധാനമായി ഇവിടെ ഒരു 100 കുടുംബങ്ങളുണ്ട് പ്രദീപ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കൂടിയിരിക്കുന്നത് ഏകദേശം 200 ആളുകളുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇവരുടെ പ്രശ്നം ഈ കുട്ടികളിലൂടെ ഇപ്പോൾ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഗ്രാമത്തിലെ എല്ലാവരും തന്നെ ഉള്ളത് പ്രദീപ്.